ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ലൂസ് ബാറ്റർ ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മാവ് കുഴയ്ക്കണ്ട, പരത്തണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ ബാറ്ററിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ റെസിപ്പി തയ്യാറാക്കാൻ കഴിയുകയെ. ഞാൻ മെഷർമെൻ്റ് കപ്പിൽ നെഗക്കയാണ് പൊടി എടുത്തേക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവേ. എന്നിട്ട് ഈക്വൽ ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതേ ഞാൻ സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുവാണേ. ഇപ്പോൾ ആശീർവാദ് ആട്ടയാണെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യണേ. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുത്ത ബൗള് ചെറുതായി പോയതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പാടുണ്ട്. ഒരു വിസ്ക് ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയവേ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഒട്ടും തന്നെ കട്ടകൾ പാടില്ല. ഇപ്പോൾ ഇച്ചിരി കട്ടയും കൂടെ ഉടയാനുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവാണ് ബാറ്ററിന് വേണ്ടത്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തവി വെച്ച് ഇനി പരത്തരുത്. നമ്മുടെ പാൻ ഒന്ന് കറക്കി കൊടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. മാവ് ഒരേപോലെ തിക്നെസ് വേണം. നമ്മൾ തവി വെച്ച് ഈ ബാറ്റർ ഒന്ന് പരത്തി കൊടുക്കുവാണെങ്കിൽ ഒരേ തിക്നെസ്സിൽ ലഭിക്കണമെന്നില്ലേ. അതുകൊണ്ടാണ് ഈ പാൻ ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മുടെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ആ ബാറ്ററൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. പിന്നെ അതിന് മീഡിയം ഫ്ലെയിമിലോട്ട് ചേഞ്ച് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലായിടം ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൊള്ളി പൊള്ളി വരുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇത് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഉള്ള് നന്നായിട്ട് കുക്ക് ചെയ്താലേ ഉള്ളൂ ഇത് നന്നായിട്ട് പൊള്ളി വരുത്തോളേ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ ലൂസ് ബാറ്റർ ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന ഓരോ മിസ്റ്റേക്കുകൾ ഞാൻ പറയാവേ. ഇതുപോലെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തവി വെച്ചാണ് പരത്തുന്നതെങ്കിൽ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ പൊള്ളിക്കിട്ടത്തില്ല. അതായത് പല തിക്നെസ്സിലാണേ, അതുകൊണ്ട് ഇങ്ങനെ പൊള്ളിക്കിട്ടത്തില്ല. ചിലപ്പോൾ പോരാത്തതിന് ഇതിൻ്റെ ഹോൾസ് ഒക്കെ വീണിട്ടുണ്ടെങ്കിലും പൊള്ളി വരുത്തില്ല. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോൾസ് വീഴത്തില്ലേ. അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഹോൾസ് വീണിട്ടുണ്ട്. പിന്നെ പല തിക്നെസ്സിലാണ്. അപ്പം ഈ അപ്പം അതുപോലെ പൊള്ളി വരുത്തില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒഴിക്കുക. പിന്നെ മാവൊന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ആണെങ്കിൽ ഓരോ പ്രാവശ്യവും ബാറ്റർ എടുക്കുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനേ. കണ്ട ഈ അപ്പം റെഡിയാകത്തേയില്ലേ, പൊള്ളി വരുത്തില്ല. അത് ഞാനങ്ങ് എടുത്ത് മാറ്റുവാണ്. ഇനി നമുക്ക് 2 സെറ്റ് ചപ്പാത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇതേ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ബാറ്റർ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് കുക്കാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2-3 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണേ. ഉൾഭാഗം നന്നായിട്ട് കുക്കാകുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊള്ളി കിട്ടും. പിന്നെ നന്നായിട്ട് നമ്മൾ തവി ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുകയും വേണേ. അതേ നമ്മുടെ അടുത്ത ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം ചുട്ടു കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായതാണ്. ഇപ്പോൾ ചിലവരൊക്കെ ചപ്പാത്തി ചൂടുവെള്ളത്തിൽ കുഴച്ചു ഉണ്ടാക്കത്തില്ലേ, അതുപോലെ സോഫ്റ്റാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള് കാണിച്ചു തരാം. നന്നായിട്ട് പൊള്ളി വന്നുകൊണ്ട് 2 ലെയറായിട്ടാണ്. ഇത് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായതാണ്. ഇപ്പം ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊക്കെ പരത്താനൊക്കെ റൗണ്ടി പരത്താനൊക്കെ അറിയത്തില്ല. നമ്മൾ പറയത്തില്ല ചിലവരൊക്കെ പരത്തുമ്പോൾ ഇന്ത്യയുടെ പൂപടമാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കത്തില്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചപ്പാത്തി ഉണ്ടാക്കാൻ ഇതിലും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തി കുഴച്ചിട്ടില്ല, പരത്തിയിട്ടില്ല. അത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ യുദ്ധം തന്നെയാണ്. നമ്മുടെ ടേബിള് മുഴുവൻ പരത്തുന്ന പൊടികളും ഒക്കെ ആയിരിക്കും. അത് ക്ലീൻ ചെയ്യണം, 5-6 പാത്രം യൂസ് ചെയ്യണം, കുഴയ്ക്കാൻ വേണം, പരത്താൻ വേണം.
അല്ലേ. ചിലവരാണെങ്കിൽ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി പ്രസ്പാനും കൂടെ ഉപയോഗിക്കും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ പ്രായമായവർ പറയും ചപ്പാത്തി വേണ്ട, ചവയ്ക്കാൻ വയ്യാന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവർക്കും മടിയല്ലേ, കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുണ്ട്. രണ്ട് പേർക്കായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.